ടെക് സെഞ്ചുറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഒരാളെ കാണാൻ വന്നതാണ്, വേറെ ആരുമില്ല, നമ്മുടെ പാർട്ണറായ നമ്മുടെ ഷൈൻ ചേട്ടനെയാണ്. അപ്പം നമ്മൾ യൂട്യൂബിൻ്റെ ആദ്യത്തെ ഒരു ഫണ്ട് വന്നു, വലിയ എമൗണ്ട് ഒന്നുമില്ല, ചെറിയ ഒരു എമൗണ്ട്. അപ്പോൾ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ യൂട്യൂബിൽ എത്ര കിട്ടും അവന് കിട്ടിയാലും നമ്മൾ പാതിപ്പാതിയായിട്ട്, കാരണം പുള്ളിക്കാരന് ഒരുപാട് ഇതിനകത്ത് നമ്മുടെ ചാനലിൽ കിട്ടുന്ന കഷ്ടപ്പെട്ടതാണ്. അപ്പം അതിൻ്റെ ഒരു പങ്ക് പുള്ളിക്ക് കൊടുക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ ഷൈൻ ചേട്ടൻ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഷൈൻ ചേട്ടനെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മണിതായപ്പോൾ 9 മണിയായി. അപ്പം ആ വന്നു വന്നു. ഹായ് ശൈൻചേട്ടാ, നമസ്കാരം. നമസ്കാരം നമസ്കാരം. അപ്പോൾ എന്താണ് ചേച്ചി? അപ്പോൾ നമ്മുടെ യൂട്യൂബിലെ ഒരു ചെറിയൊരു ഫണ്ട് വന്നിട്ടുണ്ട്. അറിഞ്ഞു, ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പോൾ തുടക്കം തന്നെ നമുക്ക് ഇതാക്കാം. ഹായ് ഹലോ നമസ്കാരം. ടെക് സെഞ്ചുറിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷൈൻ, കൂടെ വിജിൻദാസ് വിജയനുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ സന്തോഷ വാർത്ത എന്നെ സംബന്ധിച്ചിടത്തോളം, വിജിനെ സംബന്ധിച്ചിടത്തോളം, ഇതിൻ്റെ ഒരു അമരക്കാരനാണ് വിജിൻ. വിജിനെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ്. ഇതിൻ്റെ റവന്യൂ ആദ്യത്തെ നമ്മുടെ കയ്യിലെത്തിയിരിക്കുകയാണ്. ടെക് സെഞ്ചുറി ചാനലിനെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു അഭിമാന മുഹൂർത്തം തന്നെയാണ്. അപ്പോൾ വിജിൻ എന്നെ വിളിച്ച് കാണണം, നമ്മൾക്ക് റവന്യൂ വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിജിൻ ഒരു കവറും കയ്യിൽ പിടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈയൊരു റംസാൻ സമ്മാനം തന്നെ, റംസാൻ ആരംഭത്തിൽ തന്നെ ഇത്രയും നല്ലൊരു ഫണ്ട് കിട്ടിയപ്പോൾ സന്തോഷമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം അറിയിക്കുകയാണ്, ഇത് ആദ്യത്തെ ഒരു ഫണ്ടാണ്. അപ്പോൾ എന്തായാലും ടെക് സെഞ്ചുറിയുടെ പേരിൽ തന്നെ പാവപ്പെട്ട ആർക്കെങ്കിലും ഈയൊരു തുക എത്ര തന്നെ ആയാലും, എത്ര ആണെന്ന് എനിക്കറിയില്ല, വിജയനറിയുള്ളൂ, അപ്പോൾ എത്ര തന്നെ ആയിക്കഴിഞ്ഞാലും അത് ഏതെങ്കിലും അർഹതപ്പെട്ട ആർക്കെങ്കിലും കൊടുത്തുകൊണ്ട് ഒരു നല്ല തുടക്കം കുറിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഇനി വരാനിരിക്കുന്ന ഒരു ഫണ്ടിൽ നിന്നും ഞങ്ങൾ രണ്ടുപേരും അർഹതപ്പെട്ട ആളുകളിലേക്ക് അതിൻ്റെ ഒരു ഓഹരി എത്തിക്കുമെന്നുള്ളൊരു പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഈയൊരു സംഭവം തുടക്കം കുറിക്കുന്നത്. ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ കൂടിയിട്ട് അറിയിക്കുകയാണ്. നിങ്ങളിൽപ്പെട്ട ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും രീതിയിൽ സഹായങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അധികം ഒന്നുമില്ല. അപ്പോൾ അത് നമ്മളാൽ കഴിയാവുന്ന രീതിയിൽ, അത് ഞങ്ങളുടെ ചാനലിലൂടെയും ആർക്കെങ്കിലും അർഹതപ്പെട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും എത്തിക്കില്ല വിജിനെ. തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ വീഡിയോയിൽ കൂടെ ആയിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ എന്തെങ്കിലും ഞങ്ങളുടെ ചാനൽ ടെക് സെഞ്ചുറി എന്ന ചാനലിലൂടെ ഏതെങ്കിലും വീഡിയോ ഒക്കെ ചെയ്തിട്ട് ആളുകൾക്ക് പരമാവധി ചാരിറ്റി പരമായിട്ടുള്ള കാര്യങ്ങളും ഒരു സൈഡിൽ നിന്നുണ്ട്. ടെക് സെഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ചാനലല്ല. ട്രാവൽ ഉണ്ടായിരിക്കാം, ഫുഡ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് സമകാലിക വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. പിന്നെ പുതിയൊരു സംഭവം കൂടി ഉണ്ട്, അത് വഴിയാലെ ഞങ്ങൾ അറിയിക്കും. അടുത്ത എപ്പിസോഡിൽ ഞങ്ങളത് തുടങ്ങുകയാണ്. അപ്പോൾ എന്തായാലും വിജിൻ. അപ്പോൾ വളരെയധികം സന്തോഷമാണ്, കാരണം നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷം കഴിഞ്ഞു. അപ്പം നമ്മുടെ ചാനലിലെ ഏകദേശം പകുതി എത്തിയപ്പോഴാണ് ഷൈൻ ചേട്ടനെ നമ്മൾ എന്താ പറയുക, ഒരു ശരിക്ക് ഒരു പ്രോഗ്രാമിൻ്റെ, ഞാനൊരു പ്രോഗ്രാമിൽ നിൽക്കുമ്പോഴാണ്, ഫിറോസ് കുന്നമ്പറമ്പിലൊക്കെ വന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിൽ വെച്ചിട്ടാണ്, ആ ഒരു സംഭവത്തിൽ നിൽക്കുന്ന സമയത്താണ് വിജിൻ എന്നെ വിളിക്കുന്നത്. എനിക്ക് മെസ്സേജ് ടിക്ടോക്കിലൂടെ തന്നെ, മെസ്സേജ് അയക്കുന്നത്. ഞാൻ ടിക്ടോക്കിൽ അന്ന് ഇവിടെ അപ്ഡേഷൻസ് ഒക്കെ അതന്നെ എന്റെ ടിക്ടോക്കിന്റെ തുടക്കം ശരിക്കും പറഞ്ഞാല് ഹായ് ഹലോ നമസ്കാരം. അപ്പൊ വിജിൻ പറഞ്ഞു ഈ ശബ്ദമാണ് എനിക്ക് വേണ്ടത്, കാണാൻ ലുക്കില്ലെങ്കിലും ശബ്ദം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് നമ്മുടെ വേറൊരാളുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു ടൈമില് വിജിൻ വിളിച്ചിട്ട് പറഞ്ഞു, എന്തായാലും ഈയൊരു ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിന് ആവശ്യമാണ്. സ്നേഹപൂർവം ഒരു 100 മനസ്സാലെ അന്ന് അഗ്രി ചെയ്തിട്ട് അന്ന് തുടങ്ങിയ ഒരു പ്രയാണം ഇന്ന് ഇവിടെ എത്തി നിൽക്കുകയാണ്. ഇനിയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്, തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് എപ്പിസോഡ് പെൻഡിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ ടെക് സെഞ്ചുറി എന്ന് പറഞ്ഞ ചാനൽ ഇതുവരെ എത്തിച്ചിട്ടുള്ള ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളും നമ്മളെ സപ്പോർട്ട് ചെയ്ത വീഡിയോസൊക്കെ ഷെയർ ചെയ്ത ആളുകളും ഇഷ്ടപ്പെട്ട ആളുകളും ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടെങ്കിൽ, അതായത് ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് ഉണ്ട്, അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദിയും കടപ്പാടും ഒക്കെ
ഞങ്ങൾ രണ്ടുപേരും അറിയിക്കാണ്. പിന്നെ അത് മാത്രമല്ല, കൂടുതലും പറയാനും നമ്മുടെ കുവൈറ്റിലെ കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട്, നല്ലവരായ കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെ ഒരുപാട് സപ്പോർട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പല പല മീറ്റപ്പുകളായിരുന്നാലും ശരി, തന്നെ ഒരുപാട് പേര് നാട്ടിൽ പോയി, പക്ഷെ ഒരുപാട് കുറച്ച് മോണിറ്റേഷൻ കിട്ടിയവരുണ്ട്, കിട്ടാത്തവരുണ്ട്. എന്തായാലും കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. നമ്മുടെ ഇതിലെ നമ്മുടെ യൂട്യൂബിലെ ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാൽ കിട്ടും. ഒരു രൂപ ആണെങ്കിൽ പോലും നമുക്കത് എന്താ പറയാ, സന്തോഷമാണ് ഇത്രയും. അത് ഞാൻ പറഞ്ഞില്ലേ, എത്ര ചെറിയ തുക ആയിക്കഴിഞ്ഞാലും ഇത് ചെറുതിൽ നിന്നാണ് വലുതാകുന്നത്. അപ്പോൾ ഇത് ആത്മവിശ്വാസത്തിൻ്റെ തുടക്കം തന്നെയാണ് ഈ ഒരു പ്രയാണം. ടെക് സഞ്ചാരി എന്ന് പറഞ്ഞ ചാനല്, നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടമില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതും വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ നമ്മൾ ആ ചടങ്ങ് അങ്ങോട്ട് തുടങ്ങിയാണ്. ഓക്കെ, ചേഞ്ചടാ, കണ്ടില്ലേ ഇതില് എത്ര ഉണ്ടെന്നൊന്നും ഞാൻ നോക്കുന്നില്ല. അത് ഹൃദയപൂർവ്വം സ്വീകരിച്ചിരിക്കുകയാണ് കേട്ടോ. ഓൾറെഡി നമ്മൾ നമ്മളെ കിട്ടിയ ഒരു ഫണ്ട് നമ്മളൊരു ചാരിറ്റിക്ക് നമ്മൾ കൊടുത്തായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ എന്താ പറയാ, അതിൽ നിന്ന് കിട്ടുന്ന ഇതിൽ നിന്ന് ചെറിയൊരു തുകയെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കും. കാരണം അത് വലിയൊരു സന്തോഷമാണ്, വലിയൊരു സന്തോഷമാണ്. അപ്പോൾ എന്തായാലും ടെക് സഞ്ചാരി ഒരുപാട് ഒരുപാട് വിഷയങ്ങളായിട്ട് കുവൈത്തിലും നാട്ടിലും എല്ലാ വിഷയങ്ങളും ആയിട്ട് നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കും, അത് ഉറപ്പു തരാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് ഇനി വേണ്ടത്. ഇപ്പോൾ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത ആളുകളൊക്കെ എന്തായാലും ലവ് യു ഓൾ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു സന്തോഷം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ചു. അതെ, ഈ ഒരു സന്തോഷം നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെച്ചു അത്ര തന്നെ. അപ്പം വീണ്ടും പറയുകയാണ്, നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണണമെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ നമ്മളെടുത്ത വീഡിയോസിൻ്റെ ഓരോരോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.